Hi. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ആണ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ പുഡിംഗ്. നമ്മൾ ഇതുവരെ പുഡിംഗ് ചെയ്തിട്ടില്ല. ആ പുഡിംഗിന്റെ തന്നെ ഒരു 2 ലെയർ പുഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അതും ടെൻഡർ കോക്കനട്ട് വെച്ച് ഇളനീര് വെച്ചിട്ട് കരിക്ക ഇളനീര് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ലെയർ ആണ്. അപ്പോൾ ഞാൻ നമ്മൾ നോർമലി ജെലാറ്റിനോ ചൈന ഗ്രാസോ വെച്ചിട്ടാണ്. അപ്പോൾ രണ്ടും പറഞ്ഞു തരാൻ വേണ്ടി ഒരു ലെയർ ജെലാറ്റിൻ വെച്ചും ഒരു ലെയർ ചൈന ഗ്രാസ് വെച്ചും പറഞ്ഞു തരാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചൈന ഗ്രാസ് മാത്രമായിട്ടും തെറ്റും ജെലാറ്റിൻ മാത്രമായിട്ടും തെറ്റും. അപ്പോൾ ജെലാറ്റിനും ചൈന ഗ്രാസും വെച്ചിട്ടാണ് നമ്മുടെ പുഡിംഗ് ചെയ്യുന്നത്. അതിനു വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. ജെലാറ്റിനും ചൈന ഗ്രാസും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ കരിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം 2.5 കപ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് ജെലാറ്റിൻ വെച്ച് ചെയ്യുന്നു. അപ്പോൾ ജെലാറ്റിൻ ആകുമ്പോൾ നമ്മൾ കപ്പ് എത്രയാണോ അതിൻ്റെ ടേബിൾ സ്പൂൺ അങ്ങനെയാണ് ഞാൻ കണക്കെടുക്കാറ്. അപ്പോൾ 2.5 കപ്പ് വെള്ളം യൂസ് ചെയ്യാറ് സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് കരിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് ആദ്യത്തെ ഇതിന്. അതിലേക്ക് തന്നെ നമ്മൾ കരിക്കിൻ്റെ കഷ്ണങ്ങൾ, സപ്പോസ് കരിക്ക് ഇപ്പോൾ കിട്ടിയില്ല വെച്ചാൽ തേങ്ങാ കഷ്ണങ്ങൾ, നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, ഇതെന്താ വെച്ചാൽ ഗ്ലാസ് പുഡിംഗ് അല്ലേ, അപ്പോൾ മുകളിൽ ഇങ്ങനെ ഗ്ലാസ് പോലെ അതിൻ്റെ ഇടയിൽ ഈ വെള്ള കഷ്ണങ്ങൾ നല്ല ഭംഗിയായിരിക്കും. അതും പിന്നെ പഞ്ചസാര, പഞ്ചസാര നിങ്ങളുടെ ആവശ്യാനുസരണം. 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ കരിക്ക് കുറച്ച് മധുരം കുറവൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂട്ടേണ്ടി വരും. 2-ാമത്തെ ലെയർ നമ്മൾ തേങ്ങാ പാലുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതിൽ നിന്നാണ് 1-ാം പാല്, വെള്ളം അധികം ഒഴിക്കാണ്ട് എടുത്ത പാലാവണം, എന്താ വെച്ചാൽ ക്രീമി ടെക്സ്ചർ ആവണം നമുക്കത് എടുക്കേണ്ടത്. പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ പഞ്ചസാര, അതേപോലെ 1 കപ്പ് ഇതിനും ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് വെച്ച് എങ്ങനെയാണ് പുഡിംഗ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ലെയറിൽ ഞാനൊരു വ്യത്യാസമുണ്ട്. ഞാൻ ജെലാറ്റിൻ യൂസ് ചെയ്യുന്നത് ക്രീം ലെയറിനാണ്, അതായത് തേങ്ങാപ്പാലിൻ്റെ ലെയറിനാണ്. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ, അതായത് ഐസ് കോൾഡ് വാട്ടറിൽ നന്നായിട്ട് ഇളക്കുകയാണ്. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അത് എന്താ പറയുക, എപ്പോഴും ഐസ് കോൾഡ് വാട്ടർ ആയിരിക്കണം. ഈ വെള്ളം ഇത് നമുക്കിങ്ങനെ തിക്കായിട്ട് വരും, അതുകൊണ്ട് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും കണക്ക് നോക്കുമ്പോൾ സെയിം അമൗണ്ട് ഓഫ് ഇത് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാനിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ കട്ട വന്നാലും കുഴപ്പമില്ല, അത് നമുക്കിങ്ങനെ കൈകൊണ്ട് ഉടയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത മിശ്രിതത്തിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കാണ് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ആണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇപ്പം ഞാൻ ജെലാറ്റിൻ്റെ മിക്സും കൂടെ ഒഴിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ലെയർ റെഡിയായി. ഇത് ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. 4-5 ഹവേഴ്സ് നമുക്ക് ഫ്രീസ് ചെയ്താൽ കറക്റ്റ് പാകമായിരിക്കും. ഇത് ഫ്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ലെയറിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മോൾഡ് ഏതായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്ലവർ മോൾഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ 2-ാമത്തെ ലെയർ ചെയ്യാൻ പോണ ആ നേരം ഒരു കാര്യം പറയാൻ മറന്നു. ഫസ്റ്റ് ലെയർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, ഒരു 4 ഹവേഴ്സ് അതൊന്ന് ഫ്രീസ് ആവണം. ഇതിന് ഞാൻ 1/2 പാക്കറ്റ് ചൈന ഗ്രാസ് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അലിയിക്കുകയാണ്. അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ അത് അലിഞ്ഞോളും. അതെടുത്ത് ഞാൻ 2.5 കപ്പ് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഈ അലിഞ്ഞ ചൈന ഗ്രാസും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങാ നുറുക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ആ 2-ാമത്തെ ലെയറിലെ ഇതിൽ എന്താ പറയുക, ഇളനീരിൻ്റെ ഇടയിൽ കൂടെ കാണുമ്പോൾ നല്ല രസമാണ്, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ലെയർ ഒന്നിങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്, ഒരു 5 മണിക്കൂറായി. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ എൻ്റെ കരിക്കും ചൈന ഗ്രാസും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് ഞാനിതാ ഇതിലേക്ക് ഒഴിക്കുകയാണ്. സെറ്റായാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ നോക്കണം, ചിലപ്പോൾ 5 മണിക്കൂറുകൊണ്ട് ആയില്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ജെലാറ്റിൻ ചിലപ്പോൾ കുറച്ച് കുറവ് വർക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റായാൽ സെക്കൻഡ് ലെയർ ഒഴിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ നുറുക്കി വെച്ചിരുന്ന തേങ്ങാ കഷ്ണങ്ങൾ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ നല്ല ഇതിൽ ഗ്ലാസ് പോലെ കാണും. ഞാനത് ഡീമോൾഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് ഞാനിത് വീണ്ടും ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനൊരു 8 ഹവേഴ്സ് വെച്ചു, അത്ര വേണമെന്നില്ല. പക്ഷേ ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് എടുത്തത്. അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെച്ചപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊന്ന് ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയില്ലേ കാണുമ്പോൾ, ഇങ്ങനെയും കഴിക്കാം. ഞാൻ പക്ഷേ ഡീമോൾഡ് ചെയ്യാണ്, ഞാനൊന്ന് ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ആ ശരിക്കും ഇഫക്റ്റ് അറിയാം. ഇത് കണ്ടോ എങ്ങനെയുണ്ട്, നല്ല വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നല്ല രുചിയുള്ള വെറൈറ്റി ആയിട്ടുള്ള കോക്കനട്ട് പുഡിംഗ് റെഡി.